ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ചിക്കൻ നെക്ക് ഫ്രൈ ആണ്. അപ്പോൾ അതിന് എന്തൊക്കെ വേണമെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ഞാൻ എടുത്തിരിക്കുന്നത് 1/2 kg ചിക്കൻ നെഗ്ഗാണ് എടുത്തിരിക്കുന്നത്. ഇവിടെ മാർക്കറ്റിലൊക്കെ ഇത് അവൈലബിൾ ആണ്, ചിക്കൻ നെഗ്ഗായിട്ട് മേടിക്കാൻ മാത്രം. അപ്പോൾ ഇത് 1/2 kg ചിക്കൻ നെഗ്ഗ് നന്നായി കഴുകി വൃത്തിയാക്കി വച്ചിരിക്കുന്നതാണ്. ഇനി അതിലേക്ക് വേണ്ടത് നമുക്ക് 4 അല്ലി വെളുത്തുള്ളി എടുക്കാം, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, 1 teaspoon കുരുമുളക്, പൊടിയല്ല കുരുമുളകായിട്ടാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് കറിവേപ്പില, പിന്നെ ജസ്റ്റ് ഫ്ലേവറിന് വേണ്ടിയിട്ട് നമ്മൾ മല്ലിയില ചേർക്കുന്നുണ്ട്, പിന്നെ 1 lemon ഇതിൻ്റെ ജ്യൂസ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും വേണം. ഇനി ഇതിനോടൊപ്പം വേണ്ട മസാലക്കൂട്ട് എന്താണെന്ന് നോക്കാം. ഞാൻ 1/2 teaspoon നല്ല എരിവുള്ള മുളക് പൊടിയും 1 teaspoon കാശ്മീരി മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. പിന്നെ എടുത്തിരിക്കുന്നത് 1/2 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon ഗരം മസാല, 1 teaspoon ചിക്കൻ മസാല. അപ്പോൾ ഇത്രയാണ് മസാലക്കൂട്ടിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ വേണ്ടത് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് പേസ്റ്റാക്കി എടുക്കുകയാണ് വേണ്ടത്. ചതക്കയല്ല, നന്നായി പേസ്റ്റാക്കി തന്നെ എടുക്കണം കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കിനി ഇതൊന്ന് മിക്സിയിൽ അരച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ നന്നായി പേസ്റ്റാക്കി കിട്ടിയിട്ടുണ്ട്. കാരണം വെള്ളം ചേർത്തുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ പേസ്റ്റായി കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്കിത് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ പേസ്റ്റ് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ചിക്കൻ എഗ്ഗിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലക്കൂട്ടുകളെല്ലാം ചേർത്ത് കൊടുക്കാം. മസാലക്കൂട്ടെല്ലാം ചേർത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ കംപ്ലീറ്റ് ലെമൺ ജ്യൂസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും എല്ലാം എത്തത്തക്ക രീതിക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 1 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇത് 1 മണിക്കൂർ ആയിട്ടുണ്ട്, നമുക്കിത് ഫ്രൈ ചെയ്യാനെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാനിൽ വെച്ചിട്ടുണ്ട്. അത് പാൻ ചൂടായി ഇനി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ എണ്ണ നല്ല ചൂടായിട്ടുണ്ട്, നമുക്കിനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് അതൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കറിവേപ്പില നന്നായി പൊട്ടിയ ശേഷം നമുക്കിനി അത് കോരി മാറ്റി വെക്കാം. നമുക്ക് ജസ്റ്റ് ആ എണ്ണയിൽ കറിവേപ്പിലയുടെ ഫ്ലേവർ വേണം, അതിനുവേണ്ടി മാത്രമാണ്. പിന്നെ വേറൊരു കാര്യങ്ങളുണ്ട്, നമുക്ക് എണ്ണ നന്നായി ചൂടായോ എന്നറിയാനും ഇങ്ങനെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി കറിവേപ്പില നമ്മൾ നെക്കിൽ അരച്ച് ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി. ഡെക്കറേഷനും എടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന ചിക്കൻ നെഗ്ഗ് ഓരോന്നോരോന്നായിട്ട് ഇട്ടുകൊടുക്കാം. ഒരു സെക്ഷൻ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രമിക്കുക. തീരെ ലോ അല്ല, ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ഇട്ട് ഉടനെ തിരിച്ചിടുകയാണെങ്കിൽ അത് മസാല അതിൽ പിടിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്, എണ്ണയിലോട്ട് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് നമ്മൾ കുറഞ്ഞത് ഒരു 5 മിനിറ്റ് എങ്കിലും മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിരുന്ന ശേഷമേ മറിച്ചിടാൻ പാടുള്ളൂ. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് നല്ലതുപോലെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സൈഡ് നമുക്ക് 5 മിനിറ്റ്സ് മീഡിയം ടു ലോ ഫ്ലെയിം നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നല്ലതുപോലെ 2 സൈഡും കുക്കായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം. ഇപ്പം ഞാൻ 2 സെക്ഷനും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പിയും അതുപോലെ തന്നെ നല്ല സ്പൈസി ആയിട്ടുള്ള നെക്ക് ഫ്രൈ ആണ്. നമുക്ക് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഡെക്കറേഷനെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. നിങ്ങളിതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കത് ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.